മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭാരതവൽക്കരിക്കുന്നതിന്റെ പേരിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് ഹൈന്ദവമായിട്ടുള്ള എല്ലാം ക്ഷേത്രത്തിലേക്ക് എടുക്കുക. ശരിക്ക് ഹൈന്ദവമായിട്ടുള്ളതിനെ ക്രൈസ്തവവൽക്കരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവനവന്റെ ആചാരത്തിലും വിശ്വാസത്തിലും ഗ്രന്ഥത്തിലും കാലത്തിന്റെ കുത്തിയൊഴുക്കിനെ അതിജീവിക്കാൻ പറ്റിയതില്ലെന്ന് മനസ്സിലാക്കിയപ്പോ വികസിത രാഷ്ട്രങ്ങളെല്ലാം ഈ മതത്തെ തൂത്തെറിഞ്ഞപ്പോ മതസ്ഥാപനങ്ങളെ ലേലത്തിന് വിളിച്ചപ്പോൾ ആ മതത്തിന് ഭാരതത്തില് ഒരു വലിയ വേരോട്ടം വരുത്താനുള്ള മണ്ണാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയ പോപ്പ് ഈ ജോസഫ് പടിഞ്ഞാറേക്കരെ പോലെയുള്ളവരുടെ രീതിയിൽ ഭാരതവൽക്കരണം സ്വീകരിച്ച് ഹൈന്ദവ ജനതയുടെ വിശ്വാസങ്ങളെയും വാക്കുകളെയും പദങ്ങളെയും ഗ്രന്ഥങ്ങളെയും ക്രൈസ്തവവൽക്കരിക്കുന്ന, എന്നിട്ട് അതാണ് സത്യം, ഇതല്ല, ഇതൊക്കെ സാത്താൻ്റെതാണെന്ന് പറയുകയും ചെയ്യുക, സാത്താൻ്റെത് അങ്ങോട്ട് എടുക്കുകയും ചെയ്തിട്ട് അത് ദൈവത്തിൻ്റെതാക്കി മാറ്റുന്ന ആ പ്രക്രിയ പോലെ ഒരെണ്ണാണ് ഈസ്റ്റർ. എങ്ങനെയാണ് ഈസ്റ്റർ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് ഭംഗിയായിട്ട് നമ്മുടെ ആലപ്പുഴയിലെ കോർഡിനേറ്റർ ജി അയച്ചതാണ്. പുരാതന ഗ്രീക്ക് മതമായ പാഗനിസത്തിൻ്റെ ദേവനാണ് ഏറ്റീസ്. ഈ ദേവൻ ഒരു കന്യകയ്ക്ക് ജനിച്ചു എന്നും മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്നും പാഗൻ സമൂഹം വിശ്വസിച്ചു വന്നു. ഏറ്റീസ് മരണപ്പെട്ട ദിവസത്തെ അവർ ബ്ലാക്ക് ഫ്രൈഡേ അല്ലെങ്കിൽ ഡേ ഓഫ് ബ്ലഡ് എന്നാണ് വിളിച്ചിരുന്നത്. ബ്ലാക്ക് ഫ്രൈഡേ അല്ലെങ്കിൽ ഡേ ഓഫ് ബ്ലഡ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് മൂന്നാം ദിവസം ഏറ്റീസ് ഉയർത്തെഴുന്നേറ്റതായും വിശ്വസിക്കുന്നു. എല്ലാ വർഷവും മാർച്ച് 22 മാർച്ച് 25 വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റീസ് ഉയർത്തെഴുന്നേറ്റ് വരും എന്നതായിരുന്നു പാഗൻ വിശ്വാസം. ക്രിസ്തുവിന് 1250 വർഷം മുമ്പേ തന്നെ ഈ ഏറ്റീസ് ആരാധന ഉണ്ടായിരുന്നു. ക്രിസ്തു മതത്തിൻ്റെ വരവോടുകൂടി ഏറ്റീസിൻ്റെ കഥ കോപ്പിയടിച്ച് അത് യേശുവിന് ചാർത്തിക്കൊടുക്കുകയായിരുന്നു പാഗന്മാരുടെ ഇടയിൽ കൊടുക്കുകയായിരുന്നു. പാഗന്മാരുടെ ഇടയിൽ ക്രിസ്തുമതത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കാനായിരുന്നു ഇത്. മാത്രമല്ല, പാഗൻ സംസ്കാരം പിശാചുക്കളുടെ സംസ്കാരമാണെന്നും ഏറ്റീസ് എന്ന ദേവൻ യേശുവിന് മുമ്പേ മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കാനായി സാത്താൻ അയച്ച പിശാചാണെന്നും അവർ പറഞ്ഞു. പരത്തി അത്രേ, യേശു മാത്രമാണ് ദൈവപുത്രനെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇത്. പാഗൻ ഏറ്റീസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുമ്പോൾ അതിനെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായി ക്രിസ്ത്യാനികളും ആഘോഷിച്ചു വന്നു. പിന്നെ പിന്നെ ക്രിസ്ത്യൻ ജനസംഖ്യ കൂടിയതോടുകൂടി പാഗൻസ് ക്രിസ്ത്യൻ ആചാരം അനുകരിക്കുകയാണെന്ന് ക്രിസ്ത്യാനികൾ അവരെ കളിയാക്കി. പിന്നീട് വന്ന തലമുറ സത്യമറിയാതെ ആരുടേതാണ് ശരി, ആരുടേതാണ് അനുകരണം എന്നതിനെ ചൊല്ലി പാഗൻസും ക്രിസ്ത്യൻസും തമ്മിൽ കലഹങ്ങൾ നടന്നിരുന്നു. പറ്റിക്കലിനും വഞ്ചനയ്ക്കും പേരുകേട്ട ക്രിസ്ത്യാനിറ്റി പതിയെ പതിയെ പാഗൻ സംസ്കാരത്തെ മുഴുവൻ വിഴുങ്ങി. ഇന്ന് ഏറ്റീസ് എന്ന ദേവനും പാഗൻ സംസ്കാരവും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നു. പല ചരിത്രകാരന്മാരും മതങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നവരും ഈ ചരിത്ര സത്യത്തെ ശരിവെക്കുകയും ചെയ്യുന്നു. ജെറാൾഡ് എൽബെറി എന്ന എഴുത്തുകാരൻ റിലീജിയൻസ് ഓഫ് ദ വേൾഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് പാഗൻ സംസ്കാരത്തെ ക്രിസ്ത്യാനിറ്റി നശിപ്പിച്ചതെന്ന് വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇതുപോലെ ഹിന്ദുമതത്തിലെ കൃഷ്ണന്റെ കഥയിൽ നിന്നും മറ്റും ഗ്രീക്ക് ഈജിപ്ഷ്യൻ കഥകളിൽ നിന്നും മറ്റും പലതും പറിച്ചെടുത്ത് യേശുവിൻ്റെ കഥയാക്കിയിട്ടുണ്ടെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ അസംബിൾഡ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയും പോലെ അസംബിൾഡ് റിലീജിയൻ ആണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ അനുകരണ തന്ത്രത്തിലൂടെയും മതം മാറ്റത്തിലൂടെയും ഒരു രാജ്യത്തിൻ്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നതിനെ ചരിത്രകാരന്മാർ കൾച്ചറൽ ജീനോസൈഡ് എന്നാണ് വിളിക്കുന്നത്. കൾച്ചറൽ ജീനോസൈഡ് എന്നാണ് വിളിക്കുന്നത്. നിയമജ്ഞനായ റാഫേൽ ലെംകിൻ ആണ് സംസ്കാരത്തെ, സാംസ്കാരിക നശീകരണത്തെ സൂചിപ്പിക്കാനായി ഈ പദം ആദ്യം ഉപയോഗിച്ചത്. ഇന്ന് ഹിന്ദുമതത്തിനെയും ക്രിസ്ത്യാനികൾ ഇതേ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇന്ന് ഹിന്ദുമതത്തിനെതിരെയും ക്രിസ്ത്യാനികൾ ഇതേ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് വെറുതെ ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല. അവരും നമ്മുടെ സംസ്കാരത്തെ അനുകരിച്ചോട്ടെ,
அது நல்லதல்லே என்று கருதியால் பாகன்மாருட கதியாகும். மகத்தாய ஹிந்து தர்மத்தை நசிப்பிக்க கச்சகட்டி இறங்கி இருக்கையான இவர் என்னதில் ஒரு சம்சயவும் இல்ல. இது பின்னில் வலிய மாஸ்டர் பிளான் உண்டு. ஈ ராஜ்யத்தின் தர்மத்தினாய் ஆரெங்கிலும் எந்தெங்கிலும் பண்ணாலோ செய்தாலோ அது நீங்கள் RSS அஜண்டையாய் சித்திரீகரிச்சு ஜனசிரத்த வழிதிச்சு விட சிரமிக்கையான பதிவு. என்னால் இன்று மனசிலக்கொள்ளு, இது கிறிஸ்தியானி அஜண்ட லோகத்தை சகலசம்ஸ்காரங்களையும் நசிப்பிச்சு பயற்றி தெளிஞ்சதான இவர் இப்போ ஹிந்து மதத்தில் கைவச்சிருக்கிறது. ஹிந்து மதத்தை இங்கே கோப்பியடிச்சு நசிப்பிக்கிற ஈ குடில தந்திரத்தையும் ஹிந்து சமூகவும் ஹைந்தவ சங்கடனும் பாரதீய சம்ஸ்காரம் நசிச்சு போகிறது ஆகிரிக்கிற கிறிஸ்தியானிகள் ஆரெங்கிலும் உண்டில் அவரும் பரணகூடவும் நியமபரமாக நேரிடணும். இவருடைய ஈ தந்திரம் நன்றாய் அறியது கொண்டாட இஸ்லாமிக ராஜ்யங்களில் அல்லாஹு என் பதம் போலும் மட்டு மதஸ்தர் உபயோகிக்கருதென்ன நியமம் கொண்டு வந்ததும் அனுமதி இல்லாது பைபிள் கொண்டு வந்தால் வதசிக்ஷ லபிக்கும் என்ன குற்றகிருத்தியம் பிரகாபிச்சதும் லோரி ப்ளோமருடே அஷேர்ஷ ஏ ஆண்ட் ஈஸ்டர் என் பிப்ளிக்கல் ஆர்க்கியோளஜியும் வெல்ஸ் விஸ்கான்சின் இவாஞ்சலிக்கல் லூதரன் சினோட் புறத்திறக்கிய வை டு வி செலிபிரேட் எ ஃபெஸ்டிவல் கால்டு ஈஸ்டர் என் புஸ்தகவும் ஈஸ்டர் என் பாகன் உற்சவம் எங்கே கிறிஸ்தியானிகளுடையதாக்கி என்னதினே குறித்து மகளில் விவரிச்சிருக்கிறது போல தான் விவரிக்கிண்டு. அறியணும் ஓரோ ஹிந்துவும் நம்ம ஓரோ வாக்களும் பதங்களும் உபயோகிச்சு இவட பண்டு ஹிந்துக்களாயிருந்தவர் கிறிஸ்தியானிகளாக்கி எங்கனையான உபயோகிக்கிறது என் இன்னே ஒரு வக்தி யூடியூபில் ஒரு கமெண்ட் எழுதியுண்ட. கோபாலகிருஷ்ணனே போல உள்ளவர் எந்த பண்ணாலும் சரி, குரிச்சும் யேசுதேவனும் கன்னியாமரியவும் பைபிளும் யஹோவையும் தொடங்கியதெல்லாம் கிறிஸ்தியானிகளின் ஜீவன் 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 பாகமான அது பிந்திப்பிக்கானோ இல்லாதையாக்கானோ நீங்களே போலயுள்ளவர் விசாரிச்சால் ஒரிக்கலும் சாதிக்கல எூட்யூபிண்ட் ஸ்பீச்சிண்ட் சுவட்டில் எழுதேண்டாய். ஒரு கிறிஸ்தியானியையும் கிறிஸ்துவினையோ கன்னியாமரியத்தையோ ஜோசப்பினேயோ யஹோவையோ குரிஷினேயோ எதிர்க்கானோ விமர்சிக்கானோ புச்சிக்கானோ படிப்பிக்கானல்ல கோபாலகிருஷ்ணன் இறங்கி புறப்பட்டிருக்கிறது. ധാരാളം ക്രിസ്ത്യാനികൾ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ വിദ്യാർത്ഥികളും മുസ്ലിങ്ങളും അവരോടൊന്നും നമ്മൾ ഒരു അനീതിയും ഒരു അന്യായവും കാണിക്കാറില്ല. മറ്റുള്ളവരിൽ കൂടുതൽ പ്രത്യേകതയും അവർക്ക് കൊടുക്കാറില്ല. പക്ഷേ ഒന്നുണ്ട്, ഈ കന്യാമറിയത്തെയും ദിവ്യഗർഭവും അല്ലെങ്കിൽ ദിവ്യ ഉണ്ണിയും കുരിശും യഹോവയും ഏകരക്ഷകനും എന്നെല്ലാം പറഞ്ഞ് ഈ പറ്റിച്ച് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് ക്യാൻസർ വരുമ്പോൾ ഇവിടെ ഒരു പാതിരിയുണ്ട്, നേരെ വന്ന് പ്രാർത്ഥിച്ചാൽ ധാരാളം പേരുടെ ക്യാൻസർ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന് സഹായം ആവശ്യമില്ലാത്തവൻ്റെ നെഞ്ചത്ത് കയറി കുരിശ് കുരിച്ചിടുമ്പോൾ 200 ഏക്കറിൽ 1 ടൺ കൊണ്ടുപോയി 14 അടി കോൺക്രീറ്റ് ഇട്ട് കുഴിച്ചിട്ട മാതിരി പാവപ്പെട്ട ഹിന്ദുവിൻ്റെ മനസ്സ് ഉഴുതെടുത്ത് അതിനകത്ത് ഈ 1 ടൺ കുരിശും ഈ യഹോവയെയും യേശു ക്രിസ്തുവിനെയൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ ധർമ്മത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണന് ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും ഹിന്ദുവായി തന്നെ ജനിക്കണമെന്ന് ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നാരായണനും ഭ്രാന്തിരിയുടെയും സത്യവാമയുടെയും മകനായിട്ടുള്ള ഗോപാലകൃഷ്ണന് ക്രിസ്തു മതത്തോട് ക്രിസ്ത്യാനികൾക്ക് വെറുപ്പുണ്ടാക്കിപ്പിക്കേണ്ട ആവശ്യമില്ല, ഹിന്ദു ധർമ്മത്തോട് ഹിന്ദുക്കൾക്ക് അഭിമാനമുണ്ടാക്കേണ്ട ആവശ്യമുണ്ട്, അതിന് അപ്പുറത്തുള്ളവരെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്താൽ അതിനെ എതിർക്കുകയും അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യുകയും അതിന് ആവശ്യമായ വിശദീകരണം കൊടുക്കാനും ലഭിച്ച ജഗദീശ്വരൻ നൽകിയ ജന്മം അത് പ്രയോഗിക്കുക മാത്രമാണ്. ഓരോ നാട്ടിലും ചെന്ന് അവിടത്തേതെടുത്ത് അതിനെ ഇല്ലാതെയാക്കുന്ന സംസ്കാരമല്ല ഭാരതത്തിലേത്. கிருண்வந்தோ விஸ்வமாத்யம் அர்ச்சத பிரார்ச்சத பிரியமேதா சோ அர்ச்சதா அர்ச்சந்து புத்திரகாவுத பிரன்ன கிருஷ்ண அர்ச்சத பிரார்ச்சதா. நன்மகளை நமக்கு வாழ்த்தாம், நன்மகளை நமக்கு ஸ்வீகரிக்காம், நன்மகளை நமக்கு ஸ்துதிக்காம், நன்ம செய்யுன்னவரோட ஒப்பம் நமக்கு நிற்காம் என்ன சம்ஸ்காரமான நன்ம செய்யுன்னவர் அல்லங்கிலும் தின்ம செய்யுன்னவர் நன்ம செய்யுன்னவரை மகத்தைக்கு எடுத்து அவரை முடிப்பிக்காம் என்ன கிறிஸ்து மதத்தின் சின்னமல்ல அவருடைய சந்தேசமல்ல ஹிந்துக்களை ஃபாலோ செய்யுனதும் கூட ஓர்மிப்பிக்கோ. பிரணாமம், நமஸ்காரம்.